மதுராங்க போறதில்லை, நான் காஜா பண்ணி வச்சா வண்டி பேஜார் பண்றதில்லை. அஜாயோ அகத்தோட்டோ. ഇത് എന്നാ ഇടപാടാ? നാലെണ്ണേ ഉള്ളൂ. പിന്നെ ഒരു വണ്ടിക്ക് 40 ടയർ കാണുമോ അച്ചായോ? വേഗം ഇടപാട് തീർക്ക്. ഇതിനൊക്കെ എന്നാ ഇടപാട് തീർക്കാനാ? ഇപ്പൊ ബഡ്ജറ്റിലൊക്കെ ടയറിന് വലിയ വില കൂടുതലാ. ഇതുകൊണ്ട് വീശിക്കോ. എന്നെ വീശാതെ ഞാൻ നോക്കിക്കോളാം. അച്ചായ സൂക്ഷിച്ചോ. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ വെച്ചാ കിട്ടി, ഈ പുള്ളിയിൽ വെച്ചാ പോയി, നോക്കി വെച്ചാ കിട്ടി, നോക്കാതെ വെച്ചാ പോയി. ബേയ് വെക്കി, ബേയ് ധൈര്യമായിട്ട് വെച്ചോളൂ. ഇതാ കമ്പനി കെട്ടി കണ്ടോ, ഇതുപോലെ ശ്രദ്ധിച്ച് വെച്ചാ കിട്ടും. വളരെ സൂക്ഷിച്ചായിരിക്കണം. കണ്ണു തെറ്റിയാ കമ്പനിക്ക് സൂക്ഷിക്കാം. ബേയ് രാജാ, ബേയ് വെച്ചു. ശ്രദ്ധിച്ച് വെച്ചാ കിട്ടി, നോക്കി കളിച്ചോളൂ. ഇതാ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യം വരിക്കണം. വെക്കി, ദൈ വെക്കണില്ലേ, ആരുല്ലേ. ഞാൻ വലിയ കളിക്കാരനാ പറഞ്ഞിട്ട് വരല്ലേ, ഞങ്ങൾ ലോക്കലായിട്ട് 2-3 രൂപ കളിക്കാം. എന്നാ നമുക്ക് രക്ഷപ്പെടാം, ബാക്കി പിന്നെ പറയാം. പാലത്തിൽ താഴോട്ട് ചാടിക്കോ. അപ്പൊ ഇറങ്ങുന്നില്ലല്ലേ? ഇല്ല, ഒന്ന് കയറി വരുന്നുണ്ടോ? ഇങ്ങനെ പോലെ അവിടെ കിടന്ന് കുട്ടിക്കാരനെ മറിഞ്ഞോ. ഞാൻ പോവാ. മതിയാക്കി, വെള്ളത്തിലോ ഇറങ്ങില്ല, പോട്ടെ. ദേഹം തന്നെ അതൊരു 10 മിനിറ്റ് കമ്പനിയെങ്കിലും. 100 നുണ പറഞ്ഞ് എന്ത് സ്ട്രെയിൻ എടുത്താ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയെന്നറിയാലോ. സോറി, വേണ്ട. വേണം, നീതുവിനെ കാണാൻ ഞാൻ ഒരു താല്പര്യം എടുക്കുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ, ബാലു അച്ഛനെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. 1-2 ദൂരയാത്രകൾ കൂടിയുണ്ട്. തിരിച്ചു വന്നാലുടൻ അദ്ദേഹത്തെ കണ്ട് പുന്നാര മോളെ വിട്ടുവരാനുള്ള അപേക്ഷ സമർപ്പിക്കും. ഏത് നൂറ്റാണ്ടിലാണാവോ? നീതുവിന് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. എന്റെ ജോലി, സുരക്ഷിതത്വം, ഭാവി എനിക്ക് അറിഞ്ഞിടത്തോളൊക്കെ മതി. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്, പിന്നിപ്പോ എല്ലാവർക്കും ഡോക്ടറും കളക്ടറും ഒക്കെ ആവാൻ പറ്റൂ. എന്നെ മനസ്സിലായിട്ടില്ല. ഞാനൊരിക്കൽ കമ്പനി വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ശാസ്തമംഗലത്ത് എവിടെ? ദേവി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത്. വടക്ക് ഭാഗത്ത് 6-ാമത്തെ വീട്. കുട്ടികളൊക്കെ ഏത് ക്ലാസ് പഠിക്കുന്നു? മൂത്ത മോള് 4th സ്റ്റാൻഡേർഡിലാണ്, ഇളയവൻ നഴ്സറിയിലും. കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുമോ അതോ ചേച്ചി ഉണ്ടാക്കുമോ? ഏ ശാരദയ്ക്ക് വീട്ടുജോലി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. മേനോൻ ചേട്ടൻ ഇത്ര വലിയൊരു പോസ്റ്റിലായിട്ടും ഒരു സെർവന്റ് ഗേളിനെ വെച്ചു കൊടുത്തൂടെ ചേച്ചിക്ക്? ടൂറൊക്കെ പോകുമ്പോ വീട്ടിലൊരു സഹായത്തിന്. സഹായത്തിന് ഒരു പെണ്ണുണ്ട്. വരുന്നില്ലേ? ഞാൻ മദ്രാസ് ഫ്ലൈറ്റിലാ. എന്നാലും ഓക്കെ ഓക്കെ. ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് 6-ാമത്തെ വീട്. ശാരദ ചേച്ചി അല്ലേ? അതെ, മനസ്സിലായില്ല. അടുത്ത് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ, ഇതിനു മുമ്പ് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? ചേച്ചി ബഹളം വെക്കരുത്, ഞാൻ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോയോ? ഞങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു, പ്ലെയിനിലോട്ട് അങ്ങോട്ട് കേറുന്ന സമയത്താ
ചേട്ടൻ ഒരു ചെറിയ നെഞ്ചുവേദന. ദൈവമേ, ഇവിടുന്ന് പോകുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്റെ ചേട്ടൻ എന്ത് പറ്റി? ദൈവമേ. അയ്യോ, പ്രശ്നമൊന്നുമില്ല ചേച്ചി, ഒച്ച എടുത്ത് നാട്ടുകാരെ ഒന്നും അറിയിക്കണ്ട. അതെ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയി ചേട്ടനെ ഒന്ന് കാണാം, അപ്പൊ പുള്ളിക്കാരും ഒരു ആശ്വാസമാവും. ശാന്ത്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചേച്ചി ഓട്ടോയിലോട്ട് കയറി. ഡേയ് ചേച്ചി, കെ ജെ ഹോസ്പിറ്റൽ ഒന്ന് വിട്. പേ വാർഡ് റൂം നമ്പർ 9. വണ്ടി വിടേ. അനിയ, അടുപ്പത്തിരിക്കുന്ന മീൻ കരിയാതിരിക്കാൻ നോക്ക, ശാന്തയോടൊന്ന് പറയണേ. ആ, പറഞ്ഞേക്കാം. നീ അങ്ങ് വളർന്നൊരു സുന്ദരിയായി പോയല്ലോടി പെണ്ണേ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉണ്ണിച്ചേട്ടൻ അമ്മാവന്റെ മകന്റെ മകൻ വേണു. മറന്നുപോയോ? ഇരിക്കൂ. വേണ്ട. ശാന്തേ, ഇവിടെ അടുത്തല്ലേ മിനിയാന്നൊരു വീട്ടിൽ ഒരു വലിയ മോഷണം നടന്നു. ഞാനറിഞ്ഞില്ല. ചേച്ചിയും കൊള്ളാം, നീയും കൊള്ളാം. ഇത്രയും സ്വർണ്ണാഭരണങ്ങളും പണമുള്ള ഒരു വീടിന്റെ വാതിലും തുറന്നിട്ടിട്ട് ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ. ഉണ്ണിച്ചേട്ടൻ വരട്ടെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ, എല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിരിക്ക. ലോക്കറില്ല? ബാങ്കിലെ ലോക്കറില്. ഇവിടെ വരുന്ന ബന്ധുക്കൾക്കൊന്നും ചായയും കാപ്പിയും ഒന്നും കൊടുക്കുന്ന പരിപാടി ഇല്ലേ? ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ സിഗരറ്റ് തീർന്നു പോയി. നീ ആ ബൈക്കിന്റെ ചാവി എടുത്തോണ്ട് വാ, ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ. ബൈക്കിന്റെ കാര്യത്തിൽ ചേട്ടൻ ഒരു ശ്രദ്ധയില്ല, എല്ലാം തുരുമ്പെടുത്ത് കളഞ്ഞു. ചായ റെഡിയായി, ഞാൻ ഇപ്പൊ ഇനി വരാം. ശരി. അങ്ങനെ അറുത്ത് പെട്ടെന്ന് ഇറച്ചിയുടെ വിൽക്കാനൊന്നും പറ്റില്ല. കോർപ്പറേഷൻ സീലൊക്കെ വെക്കണം. കോർപ്പറേഷൻ ഇപ്പോ മാടിനും പശുവിനും സീൽ വെക്കില്ല പണി. പണ്ടാളങ്ങാൻ തന്നോടല്ല, കോർപ്പറേഷനോടാ. തന്നോടൊക്കെ ചോദിച്ച എന്നെ വേണം തല്ലാൻ. അയ്യോ എന്റെ അരിമ, എന്റെ അമ്മേ, ശരിയാക്കി തരാടാ. നീയേ ഇതൊരു മിണ്ടാ പ്രാണിയാ, ഇതിന് ഡോക്ടറെ കാണിക്കാൻ എത്ര ചെലവാകും? ആഹാ, എന്നാ ഞാൻ കാര്യം പറയട്ടെ, ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അതെ, ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അല്ലേ, യുവമാര് എന്ത് പ്രശ്നമാണ്? ആ കളി അവിടെ നടക്കട്ടെ. താൻ എനിക്കൊരു 200 രൂപ തരാണ്ട് തന്നെ വിടുന്ന പ്രശ്നമില്ല. ഓഹോ, താൻ എനിക്കൊരു 200 രൂപ തരാതെ തന്നെ വിടുന്ന പ്രശ്നമില്ല. എങ്ങനെ എങ്ങനെ? എനിക്ക് ബൈക്ക് വന്നേക്കാനുള്ള കാശ്. അപ്പൊ എനിക്ക് എന്റെ എരുമ ചികിത്സിക്കുണ്ട്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ മൂത്ത ആളാണല്ലോ, ഒരു പോംവഴിയുണ്ട്, ഒരു 200 രൂപ ഇങ്ങനെ എടുത്തേ. എടുക്കേ, നിങ്ങൾ എടുക്കപ്പ. 200 രൂപ എടുത്ത്. 200 രൂപ എനിക്ക് എന്നാ എന്റെ പ്രശ്നം തീരും. ഇപ്പൊ എന്റെ പ്രശ്നം തീർന്നല്ലോ, ഇനി 200 രൂപ നിനക്ക് തന്നാ നിന്റെ പ്രശ്നം തീരും. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലോ, ഇത്രക്കൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ പ്രശ്നം തീർന്നു. ഒന്നും അറിയ, ഒന്നും അറിയ.
ഈ ബൈക്ക് ആരോട് കൊണ്ട്? അപ്പൊ നിങ്ങളാരാ? ഇതെന്റെ ബൈക്കാ. പിന്നെ വേറൊരുത്തിന് ഇതുകൊണ്ടോ എരുമ ഇടിച്ചതോ? ഇതവൻ മോഷിച്ചിട്ട് വന്നാണെന്നേ. ഞാൻ അവനെ അന്വേഷിച്ചു വന്നതാ. എവിടെയവൻ? അപ്പൊ ബൈക്കിന്റെ ശരിക്കുള്ള ഉടമസ്ഥനോ? അപ്പൊ ബൈക്ക് നിന്റെ അല്ലല്ലേ? തന്നെ. പുള്ളി എന്റെ വകയിലൊരു ബ്രദറായിട്ട് വരും, കാണണ്ട. മോഷണല്ലേ? മോത്ത് നോക്കി പറ. മോഷണല്ലേ അല്ലേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എരുമ മോഷണമാണ്. എങ്ങനെയല്ലോ ഊരിത്തരണം? നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരിത്തരാം, പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റല്ലോ? ഏറ്റു ഏറ്റോ ഏറ്റോ.